ആദരണീയരായ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്തിൻ്റെ ഹൽക്കയിൽ എത്തിച്ചേർന്ന നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട സകലർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖറബുകളായ ഇബാദുകളിൽ ഇടം നൽകി അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ട സകലരെയും അവൻ്റെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് മഹാന്മാരോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല ൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യവും തൗഫീഖും നൽകി. അഭിവന്ദ്യരായ സയ്യിദ് വായാർ തങ്ങളുടെ നേതൃത്വത്തിൽ ദുആയും നസീഹത്തും കേൾക്കാനും അതിൽ പങ്കെടുക്കാനും അല്ലാഹു നമുക്ക് ഒരിക്കൽ കൂടി അവസരം തന്നിരിക്കുകയാണ്. സ്ഥിരമായി സ്വലാത്ത് ഈ ഹൽഖയെ മരുന്നു പോലെ കാണുന്നവരുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ സദസ്സിലുള്ള ധാരാളം ആളുകൾ എത്രയോ മാസങ്ങളായി മുടങ്ങാതെ മാരകമായ രോഗങ്ങൾ ബാധിച്ച് ആ ബാധിച്ച രോഗങ്ങൾക്ക് വൈദ്യശാസ്ത്രം പരിഹാരമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോ അഭിവന്ദ്യരായ തങ്ങളെ സമീപിച്ച് അവിടുത്തെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആത്മീയ വിരുന്നിൽ സ്ഥിരമായി അവർ ഉണ്ടാകണമെന്ന് അവരുടെ കൽബ് കൊണ്ട് നിയത്താക്കി. തങ്ങൾ ചിലപ്പോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏഴോ പന്ത്രണ്ടോ സ്വലാത്തിന് കൂടാൻ വേണ്ടി പറഞ്ഞവർ അവരുടെ ജീവിതത്തിൽ ഒരു റേഡിയേഷൻ തുടങ്ങി പിന്നെ ആവശ്യമായി വന്നില്ല. റേഡിയേഷൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു, സ്വലാത്തിന് വന്നു, തങ്ങളുപ്പാപ്പയെ കണ്ടു, മന്ത്രിച്ചു, റേഡിയേഷനെ വേണ്ടി വന്നില്ല. അങ്ങനെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ നിന്ന് പ്രതീക്ഷയറ്റ രക്ഷയില്ലെന്ന് കരുതിയ ധാരാളം ആളുകൾ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് ലൗ അഖ്സമ ബില്ലാഹി ലഅബറ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മഹത്വമുള്ള ആളുകൾ, ദിക്റു കൊണ്ട് നനയുന്ന നാവുള്ള ആളുകൾ, സ്വലാത്തിൽ ലദ്ദത്ത് കണ്ടെത്തുന്ന മുഹബ്ബുകൾ, അതിലുമുപരി ഇൽമു കൊണ്ടും ഇബാദത്തു കൊണ്ടും ഉള്ളും പുറവും ശുദ്ധിയാക്കിയ ആളുകൾ, അവർ നാവ് കൊണ്ടൊന്നു പറഞ്ഞാൽ, അല്ലാഹുവിനെ പിടിച്ചവരൊരു വിഷയം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ സ്വാദിഖാക്കുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അഭിവന്ദ്യരായ തങ്ങൾ, നിങ്ങൾ പേടിക്കേണ്ട, രോഗം മാറിക്കോളുമെന്ന് പറഞ്ഞപ്പോൾ അതൊരു വിഷയമായി പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞപ്പോ എത്രയോ ആളുകളോട് ഇന്നും സാധുവായി ഞാൻ തങ്ങളുടെ അടുത്തു നിൽക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ വന്നു, വലിയ വലിയ രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും പറഞ്ഞപ്പോ തങ്ങളുപ്പാപ്പ അവരോട് പറഞ്ഞു, നിങ്ങൾ ചില ആളുകളോട് പറഞ്ഞു 25 യാസീൻ ഓതണം, അതൊരു വലിയ മരുന്നാണ്. ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമായ സൂറത്ത് യാസീൻ
ഇരുപത്തിയഞ്ച് തവണ ഓതണം, മൂന്ന് ഡോക്ടർമാരെ കാണിക്കണം. ആ ഡോക്ടർമാര് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത് എന്ന് എന്നെ അടുത്ത് വന്ന് പറയണം എന്ന് പറയുന്നത് ഞാൻ കേട്ടു. എത്രയോ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ട് മൂന്നാമത്തെ ഡോക്ടർ ചിലപ്പോൾ ഒന്നും ഇല്ലേ, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വന്ന റിസൾട്ട് പറയുന്നതും ഞാൻ കേട്ടു. ചില ആളുകൾ ഓപ്പറേഷൻ ഡോക്ടർമാര് വിധിച്ചിട്ടുണ്ട്, ഇനി എന്ത് വേണമെന്ന് ചോദിക്കാൻ വന്നവരെയും ഞാൻ കണ്ടു. സഹോദരങ്ങളെ, രോഗം മാറിയിട്ട് സന്തോഷം പറയാൻ വന്നവരുടെ സന്തോഷമുള്ള മുഖങ്ങൾ ഇവിടെയുണ്ട്. പ്രയാസപ്പെടുന്ന ആളുകൾ, വലിയ വലിയ മാരകമായ വേദനകൾ കൊണ്ട് പിടയുന്ന ആളുകൾ, വാഹനത്തിൽ കയറാൻ കഴിയാതെ ഇറങ്ങാൻ കഴിയാതെ സങ്കടപ്പെടുന്ന ആളുകൾ, എത്രയോ ആളുകൾ പ്രതീക്ഷയുള്ള മുഖങ്ങളുമായി ഈ സദസ്സിലുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ആ ധാരാളം ആളുകൾ വരുന്ന കൂട്ടത്തിൽ ഒരഞ്ചോ ആറോ ഏഴോ സ്വലാത്തിന് ഇരിക്കാൻ വേണ്ടി തങ്ങളുപ്പാപ്പ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഒരു പത്ത് സ്വലാത്തിന് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ, പത്തും ഇരുപതൊക്കെ കഴിഞ്ഞുപോയി, പക്ഷെ അവരാരും സ്വലാത്ത് മുടക്കിയില്ല. കാരണം വിദഗ്ധനായ ഡോക്ടർമാർ വലിയ വലിയ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകുന്ന വലിയ വലിയ വേൾഡിൽ അറിയപ്പെട്ട വലിയ വലിയ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹാന്മാരായ ഔലിയാക്കളിലൂടെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പരയിലെ അഹ്ലു ബൈത്തിലെ ശ്രേഷ്ഠരായ ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ നാവിലൂടെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതം സമ്മാനിച്ചപ്പോ, സൗഖ്യവും സന്തോഷവും സമ്മാനിച്ചപ്പോ, എന്റെ രോഗം പൂർണ്ണമായി ഭേദപ്പെട്ടെങ്കിലും എന്റെ രോഗം പൂർണ്ണമായി എനിക്ക് മാറി പൂർണ്ണമായ ആരോഗ്യം കിട്ടിയെങ്കിലും ഈ സ്വലാത്തിന്റെ ഹൽക്ക കൊണ്ടാണ് അത് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ആ സ്വലാത്തിൽ മരണം വരെ പങ്കെടുക്കും എന്ന് നിയത്താക്കിയിരിക്കുന്ന എത്രയാളുകൾ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന അധികം ആളുകളെയും കുറെ കാലങ്ങളായി കാണുകയാണ്. അവരാണ് ഈ സ്വലാത്തിന്റെ പ്രചാരകർ, അവരാണ് ഈ സ്വലാത്തിനെ പറയുന്നവർ. അവരുടെ ജീവിതം അവർക്ക് തിരിച്ചു കിട്ടിയത് തങ്ങളുപ്പാപ്പയെ കൊണ്ടും ഈ സ്വലാത്തു കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ വലിയ നേട്ടമാണെന്ന് തിരിച്ചറിഞ്ഞവർ. അവർ അടുത്ത ആളുകളോട് രോഗമാണെന്ന് പറയുമ്പോ, ഡോക്ടർമാര് കൈമലർത്തുകയാണെന്ന് പറയുമ്പോ, രോഗികളുടെ കുടുംബക്കാരും കൂട്ടുകാരും വലിയ സങ്കടത്തിൽ കണ്ണു നിറക്കുമ്പോ, ഈ അനുഭവസ്ഥരായ ആളുകൾ അവരോട് പറയാണ്, നിങ്ങളൊന്ന് ബായാർ തങ്ങളുപ്പാപ്പയുമായി ഒന്ന് ബന്ധപ്പെടൂ, നിങ്ങൾ തങ്ങളുടെ സദസ്സിലൊന്ന് പങ്കെടുക്കൂ. അങ്ങനെ പറഞ്ഞിട്ട് ആശ്വാസത്തിനെത്തിയ ആദ്യം വന്ന ആളുകളും ഈ സദസ്സിലുണ്ടാകും. സഹോദരങ്ങളെ, വന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. എല്ലാവരുടെ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കട്ടെ. എത്രയോ പ്രയാസങ്ങളുള്ളവർക്ക് ശിഫ കിട്ടിയ മജ്ലിസാണിത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹാന്മാരായ ഔലിയാക്കൾ മുഖേന, മഹാന്മാരായ അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങൾ മുഖേന എത്രയോ ആളുകൾക്ക് ഖൈറിന്റെ വഴികൾ തുറക്കുകയാണ്. ഈ പരിശുദ്ധമായ മാസം ജമാദുൽ ഊല, മഹാനായ സയ്യിദുൽ അഷഖീൻ അഹ്മദുൽ കബീറുൽ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന മാസമാണ്. മഹാനായ അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹു എന്ന ആഷിഖായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലയിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി ചൊല്ലിപ്പിച്ചു, ജനങ്ങളെ മഹബ്ബത്തിന്റെ ലോകത്തേക്ക് ക്ഷണിച്ചു. ആ മഹാനുഭാവനെ ഓർമ്മിക്കുന്ന മാസമാണ് ഈ മാസം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ, കൽബുകൊണ്ട് പ്രണയിക്കാൻ നമ്മോട് ഈ കാലത്ത് ആഹ്വാനം ചെയ്യുന്ന വലിയ നേതൃത്വമാണ് തങ്ങളുപ്പാപ്പ. ഏത് സദസ്സിലെത്തിയാലും അത് അഞ്ചു മിനിറ്റ് ഉള്ള പ്രഭാഷണമാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അഹ്ലു ബൈത്തിലെ ശ്രേഷ്ഠരായ തങ്ങൾ തന്റെ വാക്കുകൊണ്ട്, വളരെയേറെ മൂർച്ചയുള്ള വാക്കുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വലാത്തിന്റെ സന്തോഷം എത്തിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നിറക്കാൻ തന്റെ അഞ്ചു മിനിറ്റ് സംസാരം ഉപയോഗപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ,
അതുകൊണ്ട് തന്നെ കേരളക്കരയിലും ഇന്ത്യ രാജ്യത്തും ഇന്ത്യക്ക് പുറത്തും ഈ സ്വലാത്തിന്റെ ഹൽക്ക മാത്രമല്ല, ലക്ഷങ്ങൾ ഒരുമിച്ചു കൂടുന്ന ഈ സദസ് മാത്രമല്ല, പതിനായിരങ്ങൾ ഒരുമിച്ചു കൂടുന്ന കടമ്പുഴ ജാറത്തിങ്കലും, അതുപോലെ കേരളത്തിലെല്ലാ സ്ഥാപനങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും സദാത്തിങ്ങളും നടത്തുന്ന സകല സ്ഥാപനങ്ങളിലും സകല മഹല്ലുകളിലും കുഗ്രാമങ്ങളിൽ വരെ ജനങ്ങൾ തങ്ങളുപ്പാപ്പയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ്. ഈ വന്ന ആളുകൾ തങ്ങളുപ്പാപ്പന്റെ ഡേറ്റ് കിട്ടാൻ എത്രയോ കാത്തു നിൽക്കുന്നവരും വന്നുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. ഞാൻ പറയുന്നത്, മഹാനായ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഈ സിർറ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലെ ഹബീബായ തങ്ങളുടെ സ്നേഹിയായ അവിടുത്തെ പേരമക്കളിൽ അവിടുത്തെ പരമ്പരയിൽ സയ്യിദായ അലിമായ ആഷിഖായ ദാക്കിറായ മാദിഹായ തങ്ങൾ ഒരു വാക്ക് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ കബൂലിയത്ത് കൊടുത്ത് ശിഫ കൊടുക്കുന്നത്. മഹാനായ അഹ്മദുൽ കബീറു റിഫാഈ റളിയല്ലാഹു അൻഹുനെ നോക്കൂ നിങ്ങൾ. അഖദുമത്തിൽ ലിന്നാസി വൽ ഹംലിൽ ഹതബ് ലിതസദ്ദുഖിൻ ബിമുഹസ്സലിൻ മുതമവ്വലാ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ശ്രേഷ്ഠരായ അടിമകൾ, അവർ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഓരോരുത്തരും ഓരോ വഴികൾ തിരഞ്ഞെടുക്കുകയാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്, വലികുല്ലി വാഹിദിഹിൻ തരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദഹബസ്വിലാ കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയാ വകകസറത്തിൽ ഔറാദി കസ്വൗമി സ്വലാ വകഖദുമത്തിൽ ലിന്നാസി വൽ ഹംലിൽ ഹതബ് ലിതസദ്ദുഖിൻ ബിമുഹസ്സലിൻ മുതമവ്വലാ. അള്ളാഹുവിന്റെ മഹാന്മാരായ അടിമകൾ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വഴിതേടുന്നവർ, അവർ ജനങ്ങൾക്ക് തർബിയത്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുന്നു, ഇൽമ് പ്രചരിപ്പിക്കുന്നു, ആത്മീയമായി ജനങ്ങളെ തർബിയത്ത് ചെയ്തവരെ കൈപിടിച്ചുയർത്തുന്നു, അവർ ധാരാളം ദിക്റു ചൊല്ലുന്നു. ആ നൽകുന്നതാ നമ്മൾ ഈ കാണുന്നത്. സഹോദരങ്ങളെ, പാതിരാ സമയത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, സാധുക്കളായ ആളുകൾ പല നാടുകളിലും തങ്ങളുപ്പാപ്പയെ പരിപാടിക്ക് വിളിച്ച് പാതിരാ സമയത്ത് ചിലപ്പോ സുബഹിയുടെ മുമ്പിൽ ഇവിടെ എത്തിയാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സുബഹിക്ക് ശേഷം ഉറങ്ങാൻ പറ്റൂല. കാരണം എത്രയോ ആളുകളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അവർക്ക് സാന്ത്വനത്തിന്റെ ഒരു ഭാഷ, ഒരു വാക്ക് പറയാൻ, അവരൊന്ന് കാണാൻ വേണ്ടി പാതിരാ സമയത്തിലെ രാത്രി വന്നിട്ട് കാത്തു നിൽക്കുകയാണ്. അവരെ മുഖം കണ്ടാൽ എത്രയോ പ്രയാസമുള്ള രോഗികളാണ് വാതിൽ പപ്പുറത്തു നിൽക്കുന്നത്. അതുകൊണ്ട് കഥകടച്ചുറങ്ങാൻ കഴിയുന്നില്ല. അതൊരു വലിയ സാന്ത്വന സേവന പ്രവർത്തനമാണ്. ഇതൊരു വലിയ ഖിദ്മത്താണ്. മഹാനായ സയ്യിദുനാ അഹ്മദുൽ കബീറു റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹു അസീസ് മറ്റു മഹാന്മാരിൽ നിന്ന് മഹാനായ അഹ്മദുൽ കബീറു റിഫാഈ തങ്ങളെ വ്യതിരക്തനാക്കുന്നത്, ആതുര ശുശ്രൂഷ രംഗത്തും സേവന സന്നദ്ധനായി സേവന പ്രവർത്തന രംഗത്തും ഏറ്റവും വലിയ മികവ് പുലർത്തിയ മഹാൻ, അതാ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, തനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വിഷയം. മഹാനവറുകൾ ഒരു രോഗിയെ കണ്ടാൽ ആ രോഗിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മഹാനവറുകൾ ചെയ്തു കൊടുക്കുകയാണ്. വഴിയിലേക്ക് ഇറങ്ങാണ്, വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് വഴിയിലേക്ക് റോഡിലേക്ക് ഇറങ്ങാണ്. റോഡിലേക്ക് ഇറങ്ങിയിട്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളെ കാത്തു നിൽക്കാണ്. ഈ വഴിയിലൂടെ ഒരു കുരുടൻ വന്നാൽ അയാളെ സഹായിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞാനിപ്പോ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് സദസ്സിന്റെ മുൻഭാഗത്തുള്ള ആളുകൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാകും, ഒരു നാലഞ്ച് കാഴ്ചയില്ലാത്ത സാധുക്കൾ വരിവരിയായി കൈപിടിച്ചിട്ടിങ്ങനെ നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം. അല്ലാ, നീ ദുനിയാവിൽ നിന്റെ അത്ഭുതങ്ങൾ കാണാനും ഏറ്റവും കരണീയമായത് നിന്റെ പരിശുദ്ധമായ കലാമും ഖദീമായ പരിശുദ്ധ ഖുർആൻ,
ആ ഖുർആൻ വരം ഖുർആൻ മരണം വരെ സന്തോഷത്തോടെ ഞങ്ങളെ കണ്ണുകൊണ്ട് നോക്കി ഓതാ, നീ ഭാഗ്യം നൽകണം അല്ലാഹോ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. കാഴ്ചയില്ലാത്ത ആളുകൾ വരിവരിയായി ഈ സദസ്സിന്റെ ബഹുമാനം ലക്ഷ്യമാക്കി ഞങ്ങൾക്ക് കാഴ്ച കിട്ടുമെന്ന പ്രതീക്ഷയിൽ വന്ന എത്രയാളുകളുണ്ട്. എന്റെ കൂടെ തന്നെ വന്ന ഒരു സുഹൃത്ത്, തങ്ങൾ ഉപ്പാപ്പയുകാരനാണ്, എന്റെ കൂടെ പഠിച്ചൊരു സുഹൃത്താണ്. കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നു, പ്രഷർ കൂടി വരുന്നു, തങ്ങൾ ഉപ്പാപ്പ ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഞങ്ങളെ സദസ്സിലുള്ള കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്ക് നീ നൽകിയ നിഅമത്ത്, തങ്ങൾ ഉപ്പാപ്പയും അവിടുത്തെ ബാപ്പ അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, ഉപ്പാപ്പമാര് ഉമ്മാമമാര്, ഈ സദസ്സിലുള്ള സകല ഔലിയാക്കള്, മഹാന്മാരെ ബറക്കത്തിനാൽ, മഹാനായ അഹ്മദുൽ കബീറുൽ റിഫാഇ തങ്ങളെ ബറക്കത്തിനാൽ കാമിലായ ആഫിയത്തും കാഴ്ചയും നൽകണം റഹ്മാനെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് കാഴ്ചയില്ലാത്ത ആളുകൾ വഴിവക്കിൽ കണ്ടാൽ കൺവഴിയിൽ അവരെ കാത്തു നിൽക്കുകയാണ്, കാഴ്ചയില്ലാത്ത ആളുകളെ കാത്തു നിൽക്കുകയാ. മഹാനായ അഹ്മദുൽ കബീറുൽ റിഫാഇ റളിയല്ലാഹു അൻഹു, മഹാനായ ഖുതുബ്, നമ്മൾ കാത്തു നിൽക്കല്ല, നമ്മുടെ സ്വഭാവം അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. നമ്മളൊരാള് ബസ് സ്റ്റോപ്പിൽ നിന്നാൽ അവിടെ ഒരു കാഴ്ചയില്ലാത്ത ഒരാൾ വന്ന് നമ്മൾ അപ്പുറത്തേ മാറി നിൽക്കും, കാരണം അയാളെ കൈ നമ്മൾ പിടിക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട്. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. പള്ളിയിൽ നിന്നിറങ്ങി വരുന്ന സമയത്ത് കാഴ്ചയില്ലാത്ത ഒരാൾ വന്നാൽ നമ്മൾ അപ്പുറത്തെ വഴിക്കേ പോകും. എന്താ കാരണം? ഇയാളെ കൈ പിടിക്കേണ്ടി വരും, ചിലപ്പോൾ ചെരുപ്പെടുത്തെടുക്കേണ്ടി വരും, അയാളെ വണ്ടി കയറ്റേണ്ടി വരും. അങ്ങനെ ഒരു ഖുദുമത്തിന് നമുക്ക് താല്പര്യമില്ല. അല്ലാഹു നമ്മുടെ കൽബ് വിശാലമാക്കി തരട്ടെ. കാഴ്ചയില്ലാത്തവനെ കാണാനും കൂണിയാണോടോ, കാണാനും കൂടിയാണോടോ അല്ലാഹു ജല്ല ജലാലു നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയത്. കാഴ്ചയില്ലാത്തൊരു സമൂഹമുണ്ട്, അവരെയും കൂടി കാണാനും പരിഗണിക്കാനും അവർക്കുള്ള ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കാനുമാ ഈ ലോകം കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണ്ണു തന്നില്ലേ? ആ കണ്ണ് അതിനും കൂടിയാണ്. അഹ്മദുൽ കബീറുൽ റിഫാഇ തങ്ങളുടെ സ്വഭാവം കാന യഖ്റുജു ഇല തുരീഖ് യൻതദിറുൽ ഉമ്യാ, വഴിയിലേക്ക് ഇറങ്ങിയിട്ട് കാഴ്ചയില്ലാത്ത ആളുകളെ കാത്തു നിൽക്കുകയാ. അവർക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ എത്തിക്കുകയാഹു, അവർ വരുന്നതുവരെ, അവരിങ്ങനെ വരുന്നതുവരെ കാത്തു നിൽക്കുകയാണ്. അവരെ കൈപിടിച്ചിട്ട് എവിടെയാണോ അവരെത്തിക്കേണ്ടത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നു. നമ്മൾ വാളു പറയുന്നവരാണ്, കേൾക്കുന്നവരാണ്. നമ്മുടെ സ്വഭാവം നോക്കൂ നിങ്ങൾ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് സേവനം ചെയ്യാൻ നമ്മുടെ മനസ്സിന് കൊതിക്കൂല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ അഭിവന്ദ്യരായ ഉസ്താദ് അവർക്ക് ശീഖുന കാടാച്ചർ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദുർഗായിസ് കൊടുക്കട്ടെ, ഉസ്താദ് അവർക്ക് ഒരിക്കൽ ഈ സ്വലാത്തിന് പങ്കെടുത്തിട്ട് അവിടെ വണ്ടി എന്റെ വണ്ടിയിൽ കയറിയിട്ട് സ്വലാത്തും കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി ഇരിക്കുമ്പോ ഇവിടെ തങ്ങളുപ്പാപ്പയുടെ മുസാഫത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളെ വണ്ടിയൊക്കെ അവിടെ ബ്ലോക്കായി കിടക്കുക. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് എന്റെ സീറ്റിന്റെ മുമ്പിലെ സീറ്റിൽ ഇരിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, ഇവിടെ നല്ല ക്ഷമ വേണം, ഇവിടെ നല്ല ക്ഷമ വേണം. അപ്പൊ ഞാൻ കരുതിയത് വണ്ടി ബ്ലോക്കായിട്ട് വരുന്നാക്കെല്ലാം നല്ല ക്ഷമ വേണമെന്നാ. അങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെയാ കരുതിയത്. അപ്പൊ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ആ ഇവിടെ നല്ല ഇവിടെ വരുന്നാക്ക് നല്ല ക്ഷമ വേണമെന്ന് ഞാൻ അതിന് ഉസ്താദ് പറഞ്ഞതിന് ഞാൻ ഒന്ന് തേക്കി തരുന്നു. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇവിടെ വന്നാക്കല്ലാടോ, വന്നാക്ക് എന്തിനാ ക്ഷമിക്കുന്നു, ഓനോന്റെ വിസ കിട്ടാനും രോഗം മാറാനും വരുന്നല്ലേ, തങ്ങൾക്ക് നല്ല ക്ഷമ വേണോ, തങ്ങൾക്ക് നല്ല ക്ഷമ വേണം. ഉസ്താദ് പറയാണ്, ഇവിടെ നേരം വെളുക്കുന്നവരെ വന്നിരിക്കുന്നവന് എന്താ കുഴപ്പം, ഓനോന്റെ വിസ ശരിയാകാൻ വന്നതാ, കോടീശ്വരം വന്നെന്തിനാ, ഓന്റെ കച്ചവടം റെഡിയാകാനാ, ഓന് നേരം വെളുക്കുന്നവരെ ഇരുന്നാന്നുള്ളത്, ഓന് ഇവിടെ നടക്കാത്ത ഒരു ഡോക്ടർ എടുക്കൽ പോയിട്ടും കോടികൾ കൊടുത്താൽ കിട്ടൂല എന്ന് പറഞ്ഞ ജീവനാണ് തിരിച്ചു കിട്ടിയത്, പിന്നെ ഓന് നേരം വെളുക്കുന്നവർ നിന്നാന്താ. അതേസമയത്ത് തങ്ങള് തങ്ങളാവശ്യത്തിന് നിൽക്കല്ല, തങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആളുകൾ പോകുന്നത്, ആ പോകുന്നത് ഒഴിവാക്കിയിട്ട് തങ്ങൾക്ക് റൂമിൽ പോയിരിക്കാം, പക്ഷേ ഈ സ്വലാത്തിന് വേണ്ടി താൻ ക്ഷണിച്ചിട്ട് വന്ന ആളുകളാണ്, അല്ല തന്നെ കാണാൻ വേണ്ടി വന്ന ആളുകളാണ്. ആദിത്യ മര്യാദയോടെ ഏറ്റവും നല്ല മര്യാദക്കാരനായി തങ്ങളടുക്കൽ വന്ന ആളുകൾക്ക് മുഴുവനും തൻ്റെ കൈ മുസാഫാത്ത് ചെയ്യാൻ നിങ്ങളൊന്ന് പിടിച്ചു നോക്കണം. ഒരു 5 മിനിറ്റ് പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ 5 മിനിറ്റ് പിടിച്ചു നോക്കിയാൽ സാധുക്കളാ ഞങ്ങൾ വേദന പോകുന്നല്ലേ, ഒരു 5 മിനിറ്റ് ഇങ്ങനെ പിടിക്കാൻ കഴിയൂല, നിങ്ങളൊന്ന് വെറുതെ പിടിച്ചു നോക്കി കൈ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. എത്ര മണിക്കൂറുകളാണ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ആളുകൾക്ക്
കൈയൊന്ന് തൊടാൻ വേണ്ടി വന്ന ആളുകൾക്ക് ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകുമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് കാത്തു നിൽക്കുന്നത് എന്റെ അഭിവന്ദ്യരായ ശേഖുന പറഞ്ഞു, ഉസ്താദ് അവർക്ക് പറഞ്ഞു, തങ്ങൾക്ക് നല്ല ക്ഷമ വേണം. ഒരു ഉസ്താദ് പറയാ, എനിക്കൊന്നും ഇങ്ങനെ പറ്റൂല, ഒരാൾ വന്നാൽ എനിക്ക് രണ്ടാൾ വരുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കും. ഒരാൾ വന്ന് നമ്മളോട് എന്തെങ്കിലും കഥ പറഞ്ഞാൽ കേട്ട് നോക്കും, രണ്ടാമത്തെ ആൾ വന്ന് നമ്മൾ സ്പീഡാക്കും, മൂന്നാമത്തോളം നമ്മൾ ഒണിച്ചു പോകും. ഇതാണ് നമ്മുടെ സ്വാഭാവികം, ഒരു പ്രകൃതി പറഞ്ഞതാ. അതേസമയത്ത് ആളുകൾക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാണ് മഹാനായ അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കാണാൻ നമുക്ക് സ്വർഗത്തിൽ ഇടം നൽകട്ടെ, സിയാറത്ത് ചെയ്യാൻ ധാരാളം തവണ ദുനിയാവിൽ അവസരം നൽകട്ടെ. സമയത്തിന്റെ വില മനസ്സിലാക്കിയ മഹാൻ, സമയത്തിന്റെ വില മനസ്സിലാക്കിയ മഹാൻ അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു സമയം വെറുതെ കളഞ്ഞില്ല. നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു സംഗതിയാണ് സമയം പോകുന്നില്ല എന്നുള്ള നമ്മുടെ പരാതി. നമ്മൾ വെറുതെ ഇങ്ങനെ നിന്നിട്ട് പറയും, സമയം പോകുന്നേ ഇല്ല, സമയം പോകുന്നേ ഇല്ല. ചിലപ്പോൾ ബസ്സിന് കാത്തു നിന്ന് ഒരു ബസ് മിസ്സായി പോയി, ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റായി പോയി എന്ന് നമ്മൾ പറയും, സമയം പോകുന്നില്ല. അതൊരു വെട്ടിത്തമാണ്, സമയം പോകാതിരുന്നു കൂടെ. കാരണം ഈ സമയം പോയി പോയി ലാസ്റ്റ് പിടിച്ചാൽ കിട്ടാത്തൊരു സമയം വരും. മരിക്കുന്ന സമയത്ത് ഈ സമയത്തിന് വേണ്ടി മനുഷ്യൻ കരയും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് അസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ. ഇപ്പൊ പോകുന്നില്ല എന്ന് പറഞ്ഞ സമയം പോയി പോയി തീർന്നു, എന്തിലെത്തി, അവസാനമെത്തി. മഗ്രിബിന്റെ ആയുസിന്റെ, മഗ്രിബിന്റെ സമയം, മലക്കുൽ മൗത്ത് ഇസ്രായീൽ വന്ന് പിടിക്കുന്ന സമയം. അവൻ പറയും, അല്ലാ നീ തന്ന ആയുസ് തീർന്നുപോയി, അല്ലാ നിന്റെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ എത്ര വാദുകൾ, എത്ര സാദാത്യങ്ങൾ, എത്ര ഔലിയാക്കൾ, എത്ര ആളുകളെ കണ്ടു, അല്ലാ എത്ര മയ്യിത്തുകളാണ് കബറടക്കി കളഞ്ഞത്, പക്ഷേ എന്റെ ആയുസ് തീർന്നു പോവുകയാണ് എന്ന് ഞാൻ കരുതിയില്ല, ഞാൻ കിടക്കേണ്ടി വരുമെന്ന് കരുതിയില്ല. അല്ലാ ഇപ്പോൾ എന്റെ ജീവിതത്തിന്റെ മഗ്രിബിന്റെ അസ്തമാനം തോന്നും. എന്റെ പേർക്ക്, സാധുവായ ഒരുത്തന്റെ പേർക്ക് വന്നുകൊണ്ടാ തങ്ങൾ ഇങ്ങനെ സ്പീഡിൽ പോയത്, അല്ലല്ല കോടീശ്വരന്റെ പേർക്ക് പോയാലും തങ്ങൾ അങ്ങനെ. അല്ലാഹു തആല റഹ്മത്താക്കട്ടെ. ഞാൻ പറയുന്നത് സമയത്തിന്റെ വില മനസ്സിലാക്കണം, വെറുതെ അനാവശ്യം പറയേണ്ടതില്ല. മഹാനായ അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോ ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചു, നീ ആരുടെ മകനാണ്, നീ ആരുടെ മകനാണ്? ഇത് ചോദിച്ചപ്പോ ഈ കുട്ടി അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനോട് ചെറുപ്പക്കാരൻ തിരിച്ചോദിക്കുകയാണ്, അല്ല ശൈഖേ, നിങ്ങൾ എന്തിനാണ് അനാവശ്യം ചോദിക്കുന്നത്? എന്റെ സ്വന്തം പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് കാര്യം? എന്റെ ഉപ്പാന്റെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം? ആ സമയത്തൊരു ദിക്റു ചൊല്ലിക്കൂടെ എന്ന അർത്ഥത്തിൽ, സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദിക്റു ചൊല്ലേണ്ട സമയമല്ലേ? യബ്നു മൻ അന്ത, നീ ആരെ മോനാ? എന്റെ ബാപ്പന്റെ പേര് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം? ശൈഖേ നിങ്ങൾ നോക്കൊരു അതവില്ലാത്ത നിലക്കുള്ള ചോദ്യമാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഒരാൾ നിങ്ങൾ സാധാരണ ചോദിക്കൂലേ, നീ ആരെ മോനാ? അപ്പൊ ഓൻ തിരിച്ചിങ്ങോട്ട് ചോദിക്കുക, എന്ത് അയച്ച, നിങ്ങൾ എന്തിനാ ചോദിക്കുക, നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ സ്വാഭാവികം എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇത്രയും വലിയൊരു മൊയിലാറായിട്ട് എന്താ കിബർ കൊണ്ട് പറഞ്ഞത്, ഇത്രയും വലിയ മൊയിലാർ, അള്ളാഹു നമ്മളെ കൽബൊക്കെ നന്നാക്കി തരട്ടെ. സ്വാഭാവികമായും മനുഷ്യന്റെ ഒരു പ്രകൃതിയുടെ സ്വഭാവം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, ഇത്രയും വലിയ മൊയിലാറായിട്ട് എന്നോട് ഈ ചങ്ങൻ ഇങ്ങനെയല്ലേ ചോദിച്ചത്? ചോദിക്കും, മനുഷ്യന്റെ കൽബങ്ങനെയാണ്. ഒരാള് മറ്റൊരാളോട് ഇന്റെ ഉപ്പാന്റെ പേരെന്താ മോനെ, നീ ആരെ മോനാന്ന് വെച്ചാൽ അതിന് മറുപടി പറയാതെ ഇങ്ങനെ കൊസറ പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾക്ക് ആ സമയത്ത് ദിക്റില്ല കൂടെ? ആ ചോദ്യം ചോദിക്കേണ്ടവർക്ക്, അത് കേൾക്കേണ്ടവർക്ക് ഈമാനിൽ കമഹലിയത്തുണ്ടായാൽ, തഖ്വയിൽ വലിയ പവർ ഉണ്ടായാൽ, അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളോട് ഈ ചോദ്യം അങ്ങ് വന്നപ്പോ തങ്ങൾ വല്ലാതെ പേടിച്ച് ഞെട്ടിപ്പോയി. ഈ ചോദ്യം ഹൃദയം കൊണ്ടാണ് ഏറ്റെടുത്തത്. മഹാനവർകൾ ഈ സംസാരി കുട്ടി ചോദിച്ച ചോദ്യമില്ലേ, അതിങ്ങനെ ഇടക്കിടക്ക് ആവർത്തിക്കുമായിരുന്നു ജീവിതത്തിൽ, അതിങ്ങനെ ആവർത്തിക്കുമായിരുന്നു മഹാനവറുകൾ. എന്തേ ആ കുട്ടി ചോദിച്ചത്? നിങ്ങൾക്ക് എന്തിനാ അനാവശ്യം ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആ സമയത്ത് ദിക്റില്ല കൂടെ? എന്റെ വാപ്പാരാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ കാര്യം അനാവശ്യം ചോദിക്കുന്നതിനാ ശൈഖ്? ആ ചോദ്യം മഹാനവറുകൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ട്
അതിങ്ങനെ ആവർത്തിക്കുമായിരുന്നു. ആ കുട്ടിയോട് നമ്മളെ ശൈലിയാണെങ്കിൽ നീ എന്താണ് അതവില്ലാതെ സംസാരിക്കുന്നതെന്നാ ചോദിക്കുക, നീ എന്താണ് എന്നോട് അങ്ങനെ സംസാരിക്കാനെന്നാ ചോദിക്കുക, ഞാൻ വലിയ ആളല്ലേ എന്നാ തിരിച്ചു ചോദിക്കുക. പക്ഷെ മഹാനായ അഹ്മദുൽ കബീറുൽ ഫഈ, ആ മഹാനവർകൾ ഈ കുട്ടിയോട് പറയുന്നു, അദബ്തനി അവലദീ ജസാക്കല്ലാഹു ഖൈറാ, പൊന്നുമോനെ നീ എന്നെ അദബ് പഠിപ്പിച്ചു, നീ എനിക്ക് മര്യാദ പഠിപ്പിച്ചു, ജസാക്കല്ലാഹു ഖൈറാ, നിനക്കല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം ഖൈറു പകരം തരട്ടെ, നിനക്കല്ലാഹു ഖൈറു സമ്മാനം തരട്ടെ, നീ എന്നെ അദബ് പഠിപ്പിച്ചു. കാരണം കിബറിൽ അവലേശം കേറിയില്ല, കൽബിന്റെ ഉള്ളിൽ കിബറില്ല, താഴ്മയോടെ നടക്കുകയാണ്. ഭൂമിയിൽ എത്ര താഴാൻ കഴിയുമോ. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ വല്ലദീന യഖൂലൂന റബ്ബന സുരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ إنها ساءت مستقرا ومقاما. പേടിയോടെ ജീവിക്കുന്നവർക്ക് കിബർ കാണിക്കാൻ എവിടെയാ സമയം? ഭയത്തോടെ ജീവിക്കുന്നവർക്ക്, പേടിയോടെ ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് കിബർ കാണിക്കാൻ എവിടെയാണ് അവരുടെ കൽബിൽ ഇടമുള്ളത്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, കാരുണ്യവാനായ റബ്ബിന്റെ മഹാന്മാരായ അടിമ, അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവര് ഭൂമിയിൽ താഴ്മയോടെ സഞ്ചരിക്കുന്നവരാ, താഴ്മയോടെ നടക്കുന്നവരാ. കിബുറവരെ ജീവിതത്തിലില്ല, ഞാൻ വലിയ ആളാണെന്ന തോന്നലില്ല. എപ്പോഴും ഭൂമിയിൽ എത്രത്തോളം താഴാൻ അവർക്ക് കഴിയുമോ, എത്രത്തോളം ഇറങ്ങാൻ കഴിയുമോ അങ്ങനെ നടക്കുന്നവരാ. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, ആവശ്യമില്ലാത്ത സംസാരത്തിന് അവർ നിൽക്കാറില്ല. ആരെങ്കിലും ഇവരെ കേട് പറഞ്ഞാൽ സലാമ, ഒന്നുകിൽ സമാധാനമുള്ള ഭാഷ, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ ഒഴിഞ്ഞു വരികയാണ്. ഏതായാലും വിവരക്കേടുകൾ സംസാരിക്കലില്ല, ആവശ്യമില്ലാത്തത് പറയാറില്ല. മൻ കസുറ കലാമുഹു കസുറ ദുനൂബു വമൻ കസുറ ദുനൂബു മാത്ത കൽബു വമൻ മാത്ത കൽബുഹു ദഖല ഫിന്നാ. കൂടുതൽ സംസാരിക്കുമ്പോ അവന്റെ ഹൃദയം അവന്റെ ദോഷങ്ങൾ അധികരിക്കുകയാണ്. ഒരാളെ ദോഷമേറിയാൽ അവന്റെ ഹൃദയം മരിക്കുകയാണ്, ഹൃദയം നിർജീവമാവുകയാൽ ഹൃദയം മരിച്ചവൻ നരകത്തിലാ. നബി മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് തന്നെ മഹാന്മാർ, അനാവശ്യമായ സംസാരമില്ല, അനാവശ്യമായ സംസാരമില്ല, വേണ്ടാത്തത് സംസാരിക്കലില്ല. സഹോദരങ്ങളെ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, പാതിരാ സമയത്ത് അവർ ഉറക്കമൊഴിഞ്ഞു നിസ്കരിക്കുകയാണ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയാ, ധാരാളം കരഞ്ഞു നിസ്കരിക്കുകയാ. അവരേറ്റവും പ്രധാനപ്പെട്ട ദുആ, റബ്ബന അല്ലദീന യഖൂലൂന റബ്ബന സുരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വമുഖാമ. നരകത്തെ തൊട്ട് രക്ഷ നൽകണം അല്ലാഹ്, നരകത്തെ തൊട്ട് കാവൽ തരണം അല്ലാഹ്. അങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുന്ന, അതിനുവേണ്ടി സമയം കാണുന്ന മഹാന്മാർ, അനാവശ്യമായ സംസാരമില്ല, അനാവശ്യമായ സംസാരില്ല, കിബറില്ല. മഹാനായ അഹ്മദുൽ കബീറുൽ ഫഈ തങ്ങൾ പറയുന്നു, അദബ്തനി യാ വലദീ ജസാക്കല്ലാഹു ഖൈറാ, മോനെ നീ എന്നെ അദബ് പഠിപ്പിച്ചു, നിനക്കല്ല ഖൈറു പകരം തരട്ടെ. ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ
തീരെ സംസാരം നിർത്തിക്കളഞ്ഞു. ആവശ്യമുള്ള ദിക്കറും മറ്റല്ലാതെ മറ്റുള്ള സംസാരം തന്നെ നിർത്തിക്കളഞ്ഞു. മഹാനായ അഹ്മദുൽ കബീറു റിഫാഇ തങ്ങളിരിക്കുന്ന സ്ഥലത്ത് 40 ദിവസത്തോളം മഹാനായ നബിയുല്ലാഹി ഖദർ അലൈഹി സലാം വന്നു, സലാം പറയുന്നു, സലാം മടക്കുന്നു. ഒരു നബിയാണ് ഒരു വലിയനെ കാണാൻ വരുന്നത്, പക്ഷെ എവിടെ നിന്നാണ് നബിയെ വരുന്നത്? ചോദ്യമില്ല. എങ്ങോട്ടാണ് പോകുന്നത് നബിയെ? ഒരു ചോദ്യം വന്നില്ല. അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളുടെ പർണശാലയിൽ സന്ദർശകനായി കയറിയ മഹാനായ ഖദർ നബി അലൈഹി സലാം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തങ്ങൾക്ക് സുഖമാണോ നബിയേ? ചോദ്യം വന്നില്ല, തീരെ സംസാരമില്ല. 40 നാളവർ മുന്നിൽ ഖിദർ വന്ന് നവാലോരു വാശം ചൊല്ലിയില്ല എന്നോവർ. അപ്പോൾ ഖിദർ ചൊല്ലി, ഇവരെ പോലാരൂമേ ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. ഒരു ചെറിയ കുട്ടിയുടെ മറുചോദ്യം കൽബിൽ കൊടുത്ത സ്വാധീനമാ സഹോദരങ്ങളെ. ഉപകാരപ്പെടുന്നത് ഇൽമുൽ തഖ്‌വയുള്ളവർക്ക്, ഈമാനുള്ളവർക്ക് ഒരു ചെറിയ വാക്ക് വലിയ ഫലം ചെയ്യുന്നതാ. ഞാൻ പറഞ്ഞത് മഹാനായ അഹ്മദുൽ കബീറു റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു അല്ലസീ തങ്ങള് സമയത്തിന് വലിയ വില കൊടുത്ത മഹാന. സഹോദരങ്ങളെ, എല്ലാ സമയത്തും മഹാനവറുകൾ തൻ്റെ അടുക്കൽ സമീപിക്കുന്നവർക്ക് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൈനീട്ടുകയാണ്. ഒരു രോഗി ഒരു സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞാൽ ആ രോഗി കുഷ്ഠരോഗം പിടിച്ച് ആളുകൾക്ക് വേണ്ടാത്ത, ആളുകൾ ഒഴിവാക്കുന്ന, നോക്കാൻ പോലും മടി കാണിക്കുന്ന രോഗികളെ കണ്ണു തുറന്നൊന്ന് കാണുമ്പോൾ തന്നെ കണ്ണു താഴ്ത്തിപ്പോകുന്ന വളരെ മോശമായ അവസ്ഥയിലുള്ള രോഗികളെ അന്വേഷിച്ചു പോവുകയാ. അവരന്വേഷിച്ചങ്ങോട്ട് പോവുകയാണ്. അൻഹും അവരെ സംബന്ധിച്ച് അവരുടെ വിശേഷണങ്ങൾ ചോദിക്കുകയാണ്. രോഗികളെ കണ്ടിട്ട് വളരെയേറെ മഹത്വമുള്ള ഒരാൾ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മൾ തങ്ങളുപ്പാപ്പയെ കാണാൻ വേണ്ടി വന്നു. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ വന്നു. തങ്ങളുപ്പാപ്പയുടെ ഒരു വിഷയം, നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷയം, ഹസനി അക്കാദമി, തങ്ങളുപ്പാപ്പന നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടെ. നിങ്ങളെല്ലാവരും എന്റെ സഹായികളാകണം. വലിയ സഹായം ദുആയാണ്. നിങ്ങൾ ദ്വാരക്കും ചെയ്യണം. അള്ളാഹു റഹ്മത്താക്കി തരട്ടെ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുപ്പാപ്പയെ കാണാൻ വേണ്ടി വന്നു. അപ്പോ വടകരയിൽ നിന്ന് വന്ന ഒരു ആംബുലൻസ് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു ആംബുലൻസ് ഉച്ചക്ക് ദുഹറിന്റെ സമയത്ത് ഇവിടെ ഉണ്ട്. ആ ആംബുലൻസിലുള്ളത് പ്രായമുള്ള ഒരു ഉമ്മയാണ്. 4th stage കഴിഞ്ഞ് ക്യാൻസർ ബാധിച്ചിട്ട് 2 വർഷമായി ക്യാൻസർ ബാധിച്ചിട്ട് കോഴിക്കോടത്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞ് മടക്കിയതാണ്. അങ്ങനെ അവർ എന്നോട് പുറത്തുനിന്ന് ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തങ്ങളുപ്പാപ്പ ഇരിക്കുന്ന റൂമിൻ്റെ അടുത്തേക്ക് വന്നു. ഇവര് പെൺകുട്ടികൾ കയറുന്ന ഭാഗത്തൂടെ, സ്ത്രീകൾ കയറുന്ന ഭാഗത്തൂടെ കയറി. ആ പ്രായമുള്ള ഉമ്മാമയുടെ കൂടെയുള്ള ആണുങ്ങളും അവരൊക്കെ വിഷയം പറഞ്ഞു. എല്ലാം പറഞ്ഞപ്പോ ഈ ഉമ്മാമന്റെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ തങ്ങളുപ്പാപ്പ പറഞ്ഞു കൊടുത്തു. ഈ തിരക്കിൻ്റെ ഇടയിൽ ഇനി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഉമ്മാമ എന്തോ പറഞ്ഞു. ഈ ഉമ്മാമ പറഞ്ഞു, തങ്ങളെ 2 കൊല്ലമായി എനിക്ക് ക്യാൻസർ ആണ്. അപ്പോൾ സ്വാഭാവികം ഞാൻ മനസ്സിലാക്കിയ തങ്ങളെ ഞാൻ അറിഞ്ഞു, ഇൻഷാ അല്ലാഹ് സുഖാക്കുമെന്ന് പറയുന്നത്. പക്ഷെ തങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ആ ഉമ്മാമ എന്താ പറയണ്ട പറയുന്നു. ഉമ്മാമക്ക് എന്താ പറയാനുള്ളത് പറയൂന്ന് പറഞ്ഞു. ആ തിരക്കിൻ്റെ ഇടയിൽ അതൊരു നല്ല മനസ്സാ. ആ ഉമ്മാമക്ക് രോഗം അന്നേരം തന്നെ ഏകദേശം കൽബിൻ്റെ ഉള്ളിൽ നിന്ന് പകുതി പോയിട്ടുണ്ടാവും. കാരണം എന്താ അറിയോ, ഈ തിരക്കിൻ്റെ ഇടയിൽ തങ്ങൾ പറഞ്ഞു ഉമ്മാമക്ക് എന്താ പറയാനുള്ളത് പറയാം. അപ്പൊ ഈ ഉമ്മാമ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, 2 കൊല്ലമായി തങ്ങളെ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ പറ്റും, ഒന്നും പറ്റുന്നില്ല. അപ്പൊ തങ്ങൾ പാപ്പ ഒന്നുകൂടി വെള്ളത്തിലൊക്കെ മന്ത്രിച്ചു കൊടുത്ത് ഒന്നും കൂടി ആശ്വസിപ്പിച്ചു. രോഗികൾക്ക് അതൊരു വലിയ പ്രതീക്ഷയാണ്. ഈ തിരക്കിൻ്റെ ഇടയിലും തങ്ങൾ ഒന്ന് മിണ്ടിക്കടി. ചില ആൾ പറയും, എനിക്ക് ഞാൻ 5 മണിക്കൂറായി കാത്തുക്കുന്ന നേരം പെടുത്തിട്ട് വന്നതാ, അല്ലെങ്കിൽ 5 മാസം ഞാൻ കഴിഞ്ഞ മാസം തന്നെ ഒരാളെ
വളരെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്നാലും എനിക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ സഹകാരിയായ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ എത്രയോ മാസമായി വരുന്നു, ഇതുവരെ തങ്ങളെ കണ്ടിട്ടില്ല, തങ്ങളെ കണ്ടില്ല, സ്റ്റേജിൽ നിന്ന് കണ്ടിട്ടില്ല എന്നല്ല, അതിന്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ തങ്ങളുപ്പാപ്പയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അള്ളാഹു തആല അദ്ദേഹത്തിനും എല്ലാ റഹ്മത്തും ചെയ്യട്ടെ. തങ്ങളുപ്പാപ്പയുടെ നമ്മളോടുള്ള മഹബ്ബത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു തആല മദദ് വർദ്ധിപ്പിച്ചു തരട്ടെ സഹോദരങ്ങളെ. അപ്പൊ എത്രയോ ആളുകൾ കാത്തു നിൽക്കുന്നാൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് തങ്ങൾ 10 സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ ശിഫിയാകുന്നുണ്ട്, വിട്ടിട്ടുണ്ടാവും. അവർ സങ്കടപ്പെടും വേണ്ട, അള്ളാഹുർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹുരുടെ രോഗം ശിഫിയാക്കി കൊടുക്കും. കാത്തു നിൽക്കുന്നതിന് തന്നെ ഒരു ശിഫ ഉണ്ടാവും. അള്ളാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. ഞാൻ പറയുന്നത് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങൾ വയബഅസുഹന്നും അവരുടെ വിഷയങ്ങളൊക്കെ ചോദിക്കും, അവർക്ക് വേണ്ട വയഖുദു മഅഹും അവരെ കൂടെ ഇരിക്കും. ആ രോഗികൾ ആളുകൾ കാണുമ്പോൾ വെറുപ്പ് തോന്നുന്ന രോഗികൾ, ആരും പരിഗണിക്കാത്ത രോഗികൾ, ആ രോഗികളുടെ കൂടെ വലിയ ഖുതുബായ മഹാനായ ലോകം ആദരിച്ച് അംഗീകരിക്കുന്ന മഹാനായ അഹ്മദുൽ ഖദീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങൾ അവരെ കൂടെ ഇരിക്കുകയാ, വയുതുഇമുഹും അവർക്ക് ഭക്ഷണം കൊടുക്കുകയാ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. വയഅക്കുലു മഅഹും അവർക്ക് കൊടുക്കുക മാത്രമല്ല, മഹാനവർകളുടെ കൽബിന്റെ വിശാലത കണ്ടോ, ആ രോഗികളുടെ കൂടെ ഇരുന്ന് മഹാനവർകൾ ഭക്ഷിക്കുകയാ, അവരെ കൽബിന് സമാധാനമുണ്ടാകാൻ ഭക്ഷണങ്ങളും മരുന്നുകളുമൊക്കെ അവർക്ക് വേണ്ടി മഹാനവർകൾ തന്നെ ഒരുക്കി കൊടുക്കുകയാ, അവരെ വസ്ത്രമെടുക്കുകയാണ് മഹാനവറുകൾ, അതൊക്കെയും കഴുകിക്കൊടുക്കുകയാ. സഹോദരങ്ങളെ, അതൊരു വല്ലാത്ത കൽബും ഈമാനും പ്രകാശവുമാ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ ആ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനവറുകൾ ഓർമ്മിക്കുന്ന മാസമാണ്. സാധുക്കളുടെ കൂടെ നിന്ന പാവപ്പെട്ടവരുടെ കൈപിടിച്ച അശരണരായ ആളുകൾക്ക് ശരണം നൽകിയ, അഭയം നൽകിയ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ ഓർമ്മിച്ചെടുക്കുന്ന അവിടുത്തെ മദഹ് പറയുന്ന മാസത്തിലാണ്. അൽഹംദുലില്ലാ, അഭിവന്യരായ തങ്ങളുപ്പാപ്പയുടെ ഹളറത്തിലേക്ക്, അഭിവന്യരായ തങ്ങളുടെ ഹളറത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് കേൾക്കാൻ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, ഇദൻ യുക്ഫാ ഹമ്മുക വയഗ്ഫിറു ലക ദംബുക, നിന്റെ ദോഷങ്ങൾ മാപ്പു ചെയ്തു കിട്ടും, നിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും മാറിക്കിട്ടുമെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തായ തങ്ങൾ പറഞ്ഞില്ലയോ, ആ സ്വലാത്തിന്റെ ഹൽഖയിൽ ശമനം കിട്ടും, ശിഫ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്, മഹാന്മാരായ ഉലമായിന്റെ നസീഹത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ എത്തിയ നമുക്ക് മുഴുവൻ ആളുകൾക്കും റബ്ബ് ഖൈറും സന്തോഷവും സലാമത്തും നൽകട്ടെ, നമ്മെ അള്ളാഹു കബൂലാക്കട്ടെ. രോഗികൾക്കും പ്രയാസമുള്ളവർക്കും മുഴുവനും അള്ളാഹു സലാമത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ സദസ്സിലെത്തിയവർക്ക് മുഴുവനും വലിയ കബൂലിയത്ത് നൽകട്ടെ. മൗലാന പേരോട് ഉസ്താദ്, സമസ്ത കേരള ജംഇയ്യത്ത്, സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ സദസ്സിലെത്തിയ നമുക്കെല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഉസ്താദ് വർഗലുടെ വളരെ നല്ല നസീഹത്ത് കേൾക്കാൻ ഈ മാസം ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവസരം തരട്ടെ. ഉസ്താദവർഗൾക്കും നമ്മുടെ നേതൃത്വമായ സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, മുഹയ്യി സുന്ന, താജുൽ ഫുഖഹ, താജുൽ ശരീഅ, ശറഫുൽ ഉലമ അടക്കമുള്ള എല്ലാ മഹാന്മാരായ ഉസ്താദുമാർക്കും
മഹാന്മാരായ സദാത്തുക്കൾ, മഹാനായ സെയ്ദ് ബദ്രു സദാത്ത്, ഖലീൽ തങ്ങളുപ്പാപ്പക്കും, കുറത്ത് തങ്ങളുപ്പാപ്പക്കും, കുമ്പോൾ തങ്ങന്മാർക്കും, അതുപോലെ നമ്മുടെ എല്ലാമെല്ലാമായ മഹാനായ സെയ്ദ് ബയാർ തങ്ങൾ അടക്കമുള്ള എല്ലാ സദാത്യങ്ങൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെ തഹത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു കാലത്ത് നമ്മുടെയൊക്കെ നാടുകളിൽ, കുഗ്രാമങ്ങളിൽ എവിടെയും ബിദഅത്തിൻ്റെ ഒരു ചെറിയ തിരി പൊട്ടുന്ന സമയത്ത് പ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിനോട് സ്നേഹമുള്ള കാരണവന്മാർ, അവർ പറയുന്ന ഒറ്റ പേരേ ഉണ്ടായിട്ടുള്ളൂ, പേരോട് വരണം. പേരോട് ഉസ്താവ് വന്നാൽ അത് ശരിയാകും. അങ്ങനെ പറയുന്ന നമ്മുടെ വലിയ നേതൃത്വം, ഇൻഷാ അല്ലാഹ് ഉസ്താദ് ബർഗലുടെ വലിയ നസീഹത്ത് നമുക്ക് ഈ സദസ്സിൽ കേൾക്കാം. സാധുവായ ഞാൻ ദർസുൽ പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി, കാരണം നാട്ടിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ തളിപ്പറമ്പിലുള്ളൊരു പ്രസംഗം, സുന്നത്തും വിദേഹത്തും എന്നായിട്ടാണ് എൻ്റെ പേര്, ആ പ്രസംഗത്തിൻ്റെ ഒരു ഓഡിയോ കാസറ്റ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുൽ ജബ്ബാർ മിസ്ബാഹി, അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, മഞ്ഞാടി ഉസ്താദിൻ്റെ പുതിയാപ്പിളയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അത് കേട്ടു. ആ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ അതുവരെ വഴ അങ്ങനെ കേൾക്കാത്തൊരാളാണ്. തനീ നാടൻ, നാടനിൽ നാടനായി നടക്കുന്ന എനിക്ക് ആ പ്രസംഗം കേട്ടു. അന്ന് മഹാനായ പേരോട് ഉസ്താദ് കുറ്റിയാടിയുടെ കഥ ഒരു പുസ്തകം നോക്കി പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഖുതുബ മിമ്പർ പിടിച്ചെടുത്തതും ആ കഥകളൊക്കെ കേട്ട് ഉസ്താദിൻ്റെ ആ ഒരു പ്രസംഗം കേട്ടതിന് ശേഷം പിന്നെ ഉസ്താദിൻ്റെ വഴത് കേൾക്കാൻ ഒരു താല്പര്യമായി. അങ്ങനെ വഴത് കേട്ടു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ദർസ് ജീവിതം ആരംഭിച്ചത്. അപ്പോൾ ഞാനടക്കമുള്ള ആളുകൾക്ക് വലിയ ഹിദായത്തിൻ്റെ വെളിച്ചമായി ഉസ്താദ് അവർഗളുടെ നാവും സംസാരവും അള്ളാഹു താല മാറ്റി തന്നിട്ടുണ്ട്. അള്ളാഹു കാമിലായ ആഫിയത്ത് കൊടുത്ത് നമ്മുടെ നേതൃത്വത്തെ അള്ളാഹു താല ദീർഘായുസ് നൽകി അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും അവരുടെ തഹത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക്. ഇൻഷാ അല്ലാഹ് മഹാനായ പേരോട് ഉസ്താദ് അവർഗൾ നമ്മോട് സംസാരിക്കുക. അള്ളാഹു തആല ഉസ്താദ് അവർഗൾക്ക് സന്തോഷം നൽകട്ടെ. വളരെ ആദരവോടെ ഉസ്താദ് അവർഗളെ വാഴാൻ വേണ്ടി ക്ഷണി. ഉസ്താദ് അവർഗളെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, ഉസ്താദുമാരുടെ പൊരുത്തവും ഉസ്താദുമാരുടെ നേതൃത്വവുമാണ് നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ പ്രത്യേകത. അൽഹംദുലില്ലാ, സുന്നത്ത് ജമാഅത്ത് ആരുടെ മുഖത്ത് നോക്കി പറയാൻ നമ്മെ പര്യാപ്തമാക്കിയത്, മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ മാറ്റുന്നത്, മാറ്റി നിർത്തുന്നത് അള്ളാഹുവിൻ്റെ ദീന് വേറെ ആർക്കും വേണ്ടി പറയാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം പറയുന്ന ഒരു നേതൃത്വത്തെ അള്ളാഹു നമുക്ക് നൽകി എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നേതൃത്വത്തിൻ്റെ കീഴിൽ സജീവമായി സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഉസ്താദ് അവർഗളുടെ മഹത്തായ സ്ഥാപനം കുറ്റിയാടി, ഉസ്താദ് അവർഗളുടെ ഒരു ഖാദിമായി അൽഹംദുലില്ലാ, ഉസ്താദിൻ്റെ സംസാരം കേട്ടിട്ടാണ് ഞാൻ മുതഅല്ലിമ തന്നെ ആയത്. കഴിഞ്ഞ 5 ദിനം പ്രസംഗത്തിൽ കുറ്റിയാടിയിലേക്ക് സാധുവായി എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി വാദം പറഞ്ഞു. അന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഉസ്താദാണ് എൻ്റെ റോൾ മോഡൽ. ഉസ്താദിനെ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ വളർന്നത്. ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ, അവിടുത്തെ ഒരു ഖിദ്മത്തിൽ ഖാദിമായിട്ട് പോകാൻ കഴിഞ്ഞ വർഷം അള്ളാഹു തആല സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹു തആല അതും ഇതും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു റഹ്മത്താക്കി തരട്ടെ. വളരെ ആദരവോടെ ഉസ്താദ് അവർഗളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.